ഫാമിലിയായിട്ട് കാണാൻ മാത്യു നെസ്ലൻ എല്ലാവരും അടിപൊളിയാണ്. കുടുംബമായിട്ട് കാണാൻ പറ്റുന്ന പടം, നല്ല ഡയറക്ഷൻ എല്ലാം നല്ലതായിരുന്നു. ആ അതേപോലെ ഒരു ഡോഗ് ലവറിന് വേണ്ടി കാണാൻ പറ്റുന്ന പടം, നല്ല പടം, സൂപ്പർ പടം. നമ്മുടെ 2012 വെള്ളപ്പൊക്കം അതേ മോഡൽ തന്നെ ഈ പടം. നമസ്കാരം, പോപ്പിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നെയ്മർ എന്ന ചിത്രത്തിന്റെ റിവ്യൂ ആണ് കേട്ടോ. ജോ ആൻഡ് ജോയ്ക്ക് ശേഷം മാത്യു തോമസും നസ്ലീനും ജോണി ആന്റണിയും ഒന്നിച്ച ഒരു കുഞ്ഞു ചിത്രം നെയ്മർ ഇന്ന് റിലീസായിട്ടുണ്ട്. ആ ചിത്രത്തിന്റെ റിവ്യൂ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ധാരാളം കുടുംബ പ്രേക്ഷകർ കാണാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആ റിവ്യൂ കണ്ടിട്ട് വരാം. നല്ല കോമഡി ആയിരുന്നു, നല്ല സിനിമയായിരുന്നു, ഫാമിലിയായിട്ട് കാണാം. ആരുടെ പെർഫോമൻസ് കൂടുതൽ ഇഷ്ടമാണ്? അങ്ങനെ വെച്ചാ നെയ്മർ. ചാർലി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു നേരത്തെ, അതിന്റെ കോമഡി ട്രാക്കിലെ പറഞ്ഞോളിംഗ് ഒന്നും ഇല്ലല്ലോ. മറ്റു നടന്മാരെ ആരൊക്കെ ഉണ്ട്? മാത്യു നെസ്ലൻ എല്ലാവരും അടിപൊളിയാണ്. അവര് തമ്മിൽ ആരാ കൂടുതൽ സ്കോർ ചെയ്തേക്കുന്നത്? വിജയരാഘവനെ പിന്നെ നല്ല ഡയറക്ഷൻ എല്ലാം നല്ലതായിരുന്നു. നല്ല പടം, നല്ല പട്ടിയായിരുന്നു കേട്ടോ. ചെറുതായിട്ടൊക്കെ കുഴപ്പമില്ല. കോമഡി മാത്രമല്ല, ഒരു ഫാമിലിക്ക് എന്റർടൈൻമെന്റ്, ഒരു ഡോഗ് ലവേഴ്സിനൊക്കെ നല്ല പടം. ചാർലി സിനിമയായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഫീൽ അല്ലെങ്കിലും ആ ചതയെപ്പോലെ ഒരു ഡോഗ് ലവറിന് വേണ്ടി കാണാൻ പറ്റുന്ന പടം, നല്ല പടം, സൂപ്പർ പടം, നല്ല പടം. കണ്ണോട്ടേക്ക് ഒരു ഫാമിലി എന്റർടൈൻമെന്റ് പടം എല്ലാവരും അത് കണ്ടുവരും. നല്ല ബെറ്ററായിട്ട് അഭിനയിച്ചിട്ടുണ്ട് തീർച്ചയായും. എല്ലാവരും നല്ല രീതിയിൽ കണ്ട ഒരു ഫാമിലി എന്റർടൈൻമെന്റ് പടം. 2012 ഒരു കുറവ്, അതിൻ്റെ ഒരു ഇത് കൊണ്ടൊരു ആൾ കുറവുണ്ടെങ്കിലും നല്ല പടം, ഫാമിലി എന്റർടൈൻമെന്റ് ആണ് തീർച്ചയായും. കോമഡിയല്ല, ആക്ഷനുമല്ല, എന്നാലും സുഖം കണ്ടുകൊണ്ടിരിക്കുക, അടിപൊളിയായിട്ട്. നമ്മുടെ 2012 വെള്ളപ്പൊക്കം അതേ മോഡൽ തന്നെ ഈ പടം.